ദശകം എൺപത്തൊമ്പതിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ശ്ലോകം വായിക്കാം ഭൃഗും കില സരസ്വതീ നിർത്തിഷു സമാധിശൻ അധിക സത്വതാം വേദിതും യം പുനരോഷ വിഷ ഗിരി ത്വാമഗ് അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളെ വൃഗാസുരൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു വൃഗാസുരന്റെ കഥയിൽ കൂടെ ആ വിഷ്ണുവിൻ്റെ മഹാത്മ്യം വിഷ്ണു ഭഗവാന്റെ മഹാത്മ്യം ഒന്ന് നല്ലോണം ഉറപ്പിച്ചു പറഞ്ഞു ബാക്കിയുള്ള ദേവന്മാരെക്കാട്ടിലും വിഷ്ണു ഭഗവാനെ എത്ര മഹാത്മ്യം കൂടുതലുണ്ടെന്ന് സമർത്ഥിച്ചു കഴിഞ്ഞു ഇനി എന്താണെന്ന് പറയണത് വെച്ചാൽ ഇനി വീണ്ടും ത്രിമൂർത്തികളിൽ വെച്ചിട്ട് ഏറ്റവും മഹാത്മ്യം വിഷ്ണുവിന് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു കഥയും കൂടി പറയാണ് നമുക്ക് നോക്കാം ഭൃഗും കില കിലസ്വതീനികടവാസിനാപസാ ത്രിമൂർത്തിഷു സമാധിശൻ അധിക സത്വത എന്താ അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം അതായത് ഭൃഗും കില പറഞ്ഞാൽ ഭൃഗുവിനെ കില ഭൃഗു മഹർഷിയെസ്വതീകസിനുടെ നികടം പറഞ്ഞ അടുത്ത് സരസ്വതീ നികടം പറഞ്ഞ സരസ്വതീ നദിയുടെ അടുത്ത് വാസിന വസിക്കുന്ന താപസാഹ മഹർഷിമാരെ താപസന്മാരെ ത്രിമൂർത്തിഷു അധിക സത്വതാം വേദിതും സമാധിശത് എന്നാണ് അതായത് ത്രിമൂർത്തിഷു ത്രിമൂർത്തികളിൽ വെച്ചിട്ട് അധിക സത്വതാം വേദിതും പറഞ്ഞാൽ അധികം സത്വഗുണമുള്ളത് ആർക്കാണ് ത്രിമൂർത്തികളിൽ വെച്ചിട്ട് ആർക്കാണ് എന്ന് വേദിതും അറിയുവാനായിട്ട് സമാധിഷത് പറഞ്ഞാൽ നിയോഗിക്കുകയുണ്ടായല്ലോ സമാധിഷത് കില നിയോഗിക്കുകയുണ്ടായല്ലോ എന്നാണ് എന്താണ് ആ പറയുന്നത് വച്ചാൽ സരസ്വതി നദിയുടെ തീരത്തില് മഹർഷിമാരെല്ലാവരും കൂടി ഒരു സത്ര ആരംഭിച്ചു എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംഭാഷണം ചെയ്യുമ്പോൾ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ വെച്ചിട്ട് ആരാണ് മഹാൻ ആർക്കാണ് സത്വഗുണം ഏറ്റവും കൂടുതൽ എന്ന് അവർക്ക് തമ്മിലൊരു തർക്കം ഉണ്ടായി അപ്പോൾ അത് ഉറപ്പിക്കുക അത് തീർച്ചയായി ആക്കാൻ വേണ്ടിയിട്ട് അതറിയാനായിട്ട് ബ്രഹ്മപുത്രനായ ഭൃഗു മഹർഷിയെ അവർ നിശ്ചയിച്ചയച്ചു അതാണ് ഈ ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞത് എന്നിട്ട് യം പുനരനാദരാത് ഉദിതരുദ്ധരോ എന്നാണ് അയം ചൽ അദ്ദേഹം ആ ഭൃഗു മഹർഷി പുന പിന്നീട് ഇവര് അങ്ങനെ മൂന്ന് ത്രിമൂർത്തികളിൽ മൂന്നാളുടെ സ്ഥലത്ത് പോയിട്ട് അവരിൽ തത്വഗുണം ഏറ്റവും അധികം ആർക്കാണ് എന്നുള്ളത് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു അപ്പൊ അയം പുന അദ്ദേഹം പിന്നീട് ആ ഭൃഗു മഹർഷി പിന്നീട് അനാദരാത് ഉദിതരുദ്ധരോഷേ വിധൗ എന്നുണ്ട് വിധൗ അനാദരാത് ഉദിതരുദ്ധരോഷേ എന്നാണ് വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് അപ്പോൾ വിധൗ ആ ബ്രഹ്മാവ് അനാദരാത് അനാദരാത് പറഞ്ഞാൽ തന്നെ ആദരിക്കാഞ്ഞതിനാൽ ഉദിതരുദ്ധരോഷെ ഉദിത രുദ്ധം ഉദിതം പറഞ്ഞ പൊന്തി വന്ന പിന്നീട് രുദ്ധം പറഞ്ഞ തടഞ്ഞതും ആയ രോഷേ ദേഷ്യം അതായത് എന്താ അതിൻ്റെ അർത്ഥിച്ചാൽ ആ ബ്രഹ്മാവിന് ആദ്യ ഭയങ്കര ദേഷ്യം വന്നു അതാണ് ഉദിതം പിന്നെ രുദ്ധം പറഞ്ഞ അതിനെ തടഞ്ഞു രോഷം പറഞ്ഞ ദേഷ്യം അപ്പൊ ആദ്യ വല്ലാണ്ട് ദേഷ്യം വരികയും പിന്നെ അതിനെ തടയുകയും ചെയ്തപ്പോൾ എന്നാണ് വിധവ് ആ ബ്രഹ്മാവ് എന്താ പറയണേൻ്റെ അർത്ഥിച്ചാൽ ഭൃഗുമഹർഷി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം ഭൃഗുമഹർഷിയുടെ പിതാവിൻ്റെ സ്ഥാനമാണ് ബ്രഹ്മാവിൽ നിന്നാണ് ഉൽപ്പത്തി ഭൃഗുമഹർഷിയുടെ അപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനമാണ് അപ്പൊ പിതാവായ ബ്രഹ്മാവിനെ അവിടെ പോയിട്ട് നമസ്കരിക്കുക സ്തോത്രം ചെല്ലെ സ്തുതിക്ക് ഒന്നും ഉണ്ടായില്ല അവിടെ പോയപ്പോൾ അപ്പോൾ ഇത് കണ്ടിട്ട് ഭഗവാനായ ബ്രഹ്മാവ് വല്ലാതെ കോപിച്ചു വളരെയധികം ദേഷ്യം വന്നു പക്ഷേ പിന്നീടാ വല്ലാണ്ട പൊന്തി വന്ന ദേഷ്യത്തിനെ അങ്ങടെ അടക്കി കാരണം തന്നിൽ നിന്നുണ്ടായ പുത്രനാണല്ലോ ീ വന്നിരിക്കണത് അതുകൊണ്ട് അതിനെ ഒന്ന അടക്കി എന്നാണ് ഉതുക്കി ദേഷ്യത്തിന് അതാണ് ഈ പറഞ്ഞത് അപ്പോൾ അയം പുന പറഞ്ഞാൽ ആ ഭൃഗമഹർഷി പിന്നീട് അനാദരം ആ ബ്രഹ്മാവിനെ ആദരിക്കാത്തത് കൊണ്ട് ഉതിതം ആദ്യം പൊന്തി വരുകയും ചെയ്തു ശുദ്ധം പിന്നെ തടയുകയും ചെയ്തു രോഷ ദേഷ്യം അങ്ങനെ വിധ ആ ബ്രഹ്മാവ് അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അപ്പൊ ആദ്യം അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പരീക്ഷിച്ചു ചിലപ്പോൾ ബഹുമാനിക്കാണ്ടിരുന്നത് ഒന്ന് പ്രകോപിച്ചാൽ ബ്രഹ്മാവിന്റെ പെരുമാറ്റം എന്താണ് എന്നറിയാൻ തന്നെ ആയിരിക്കും ബഹുമാനിക്കാണ്ടിരുന്നത് അപ്പൊ ബ്രഹ്മാവിന് ആദ്യം വല്ലാത്ത ദേഷ്യം വരും ചെയ്തു പിന്നെ ഭൃഗു തന്റെ സ്ഥാനത്തുള്ള ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ ഒതുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പരമശിവൻ്റെ അടുത്തേക്ക് പരീക്ഷിക്കാൻ പോവുകയാണ് സത്വുകളും എത്ര ഉണ്ടോ എന്നൊക്കെ അറിയാം അപ്പോൾ അതാണ് അങ് പറയണത് ഹരേ ജിഹിം ഗിരിജി ഗിരിജയാത്ര എന്ന് പറയുന്നുണ്ട് അപ്പോ ഹരേ പി ച ശിവഭഗവാനാകട്ടെ ജി ചിഹിം പറഞ്ഞാലോ കൊല്ലാനൊരുങ്ങി ദേഷ്യം വന്നിട്ട് കൊല്ലാനൊരുങ്ങുകയും ജിഹിം ദിഷം കൊല്ലാനൊരുങ്ങിയപ്പോൾ ഗിരിജയാ പറഞ്ഞ ശ്രീപാർവതിയാൽ ധൃതേ കടന്നു പിടിച്ചപ്പോൾ അതായത് ശ്രീപാർവ്വതി തടഞ്ഞു അപ്പോളാണ് കൊല്ല കൊല്ലണതിൽ നിന്ന് ഭൃഗുവിനെ കൊല്ലതി നിന്ന് ശ്രീപാർവതി പിടിച്ച് തടയുകയും ചെയ്തപ്പോൾ എന്നാണ് എന്താ പറയണതിൻ്റെ അർത്ഥിച്ചാല് ഈ ഭൃഗ ശിവന്റെ അടുത്ത് കൈലാസത്തിൽ ചെന്നു അപ്പൊ വേഗം പരമേശ്വരൻ പരമശിവൻ ഭൃഗുവിന്റെ അടുത്ത് ചെന്ന് സഹോദരനാണെന്ന മട്ടില്ല കാരണം രണ്ടാളും ബ്രഹ്മാവിൽ നിന്നുണ്ടായവരാണല്ലോ അപ്പോ സ്വന്തം സഹോദരൻ വന്നു എന്നുള്ള നിലയ്ക്ക് സ്നേഹത്തോട് സന്തോഷത്തോട് കൂടിയിട്ട് ആലിംഗനം ചെയ്യാൻ ആരംഭിച്ചു അപ്പൊ ഭൃഗു പറഞ്ഞു നീ ശ്മശാനത്തിൽ വസിക്കണ ആളാണ് അസ്ഥിമാലയാണ് ധരിക്കണത് അങ്ങനെയൊക്കെയുള്ള നീയെ എന്നെ ആലിംഗനം ചെയ്യണ്ട എന്ന് പറഞ്ഞു ആ അപ്പൊ പ്രകോ പ്രകോപിതൻ ആയി ദേഷ്യം വന്നു പരമശിവനെ ശരിക്കു പരീക്ഷിക്കാനും വേണ്ടിയിട്ടാവും ഇങ്ങനെ പറഞ്ഞ് പ്രകോപിപ്പിച്ചാൽ എങ്ങനെയാവും പരീക്ഷിക്കാനല്ലേ വന്നത് അപ്പൊ എങ്ങനെയാവും പ്രതികരണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേവ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും അപ്പൊ ശിവൻ കോപിച്ച് കണ്ണൊക്കെ കലങ്ങി തൻ്റെ ശൂലൊക്കെ എടുത്തിട്ട് ഭൃഗുവിനെ പെട്ടെന്ന് അങ്ങോട്ട് വധിക്കാൻ പുറപ്പെട്ടു നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ടല്ലോ ഈ ശിവൻ ക്ഷിപ്ര കോപിബാണ് ക്ഷിപ്രപ്രസാദിയാണ് ദേഷ്യവും വേഗം വരും സന്തോഷവും വേഗം വരും അപ്പം പേട്ടെന്ന് ദേഷ്യം വന്ന് ശൂലം കൊണ്ട് കൊല്ലാൻ പുറപ്പെട്ടു അപ്പൊ വേഗം പാർവതിദേവി ചെന്ന് തടഞ്ഞു കയ്യൊക്കെ പോയി പിടിച്ചു എന്നിട്ട് ശിവനെ നമസ്കരിച്ച് സ്തുതിച്ചിട്ട് കോപമൊക്കെ ശമിപ്പിച്ചു അങ്ങനെയാണ് അപ്പൊ അതാണ് ഹരേപിച്ച ജിഹിം സിഷോ ശിവനാകട്ടെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ ഗിരിജയാധൃത എന്നിട്ട് ഗിരിജയാൽ അത് കയ്യ പിടിച്ച് തടയുകയും ചെയ്തപ്പോൾ ത്വാം അഗാദ് അത് കഴിഞ്ഞപ്പോൾ മേൽപ്പത്തൂര് ഭഗവാനോടെ വിഷ്ണു ഭഗവാനോടായിട്ട് പറയണം ഗുരുവായൂരപ്പനോടായിട്ട് പറയണ അതിനുശേഷം ആ ഭൃഗു മഹർഷി ത്വാം അഗാദ് നിന്തിരുവടിയുടെ അടുത്തേക്ക് അങ്ങയുടെ അടുത്തേക്ക് വന്നു അപ്പൊ ആദ്യം രണ്ടാളെ പരീക്ഷിക്കല് കഴിഞ്ഞു ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്നു ബ്രഹ്മാവിന് ഭയങ്കര ദേഷ്യം വന്നു പക്ഷേ അത് ഒതുക്കി പരമശിവനെ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ വല്ലാണ്ട ദേഷ്യം വന്ന് ചൂലെടുത്ത് കൊല്ലാൻ തരാമെന്നും അപ്പൊ ശ്രീപാർവ്വതി കയ്യു പിടിച്ചതുകൊണ്ട് തടഞ്ഞു അപ്പൊ ഇനി മഹാവിഷ്ണുവിനെ ഒന്ന് പരിശോധിക്കാം ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് നിന്തിരുവഴിയുടെ അടുത്തേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അത്മയായിട്ട് വേഗം പറയാം സരസ്വതി നികടവാസിന താപസാഹ സരസ്വതി നദിയുടെ സമീപത്ത് താമസിക്കുന്ന മഹർഷിമാരെ ത്രിമൂർത്തിഷു അധിക സത്വത വേദിതു ത്രിമൂർത്തിമാരിൽ വെച്ചിട്ട് ഏറ്റവും സത്വ ഗുണമാർക്കാണ് അധികം ഉള്ളത് എന്നറിയാൻ ഭൃഗും സമാധിശില ഭൃഗുമഹർഷിയെ നിയോഗിക്കുകയുണ്ടായല്ലോ വിധൗ അനാദരാത് ഉദിതരുദ്ധരോഷെ ആ ബ്രഹ്മാവ് തന്നെ ആദരിക്കാത്തതുകൊണ്ട് വല്ലാണ്ട കോപം വരുകയും പിന്നെ ആ കോപത്തെ ഒതുക്കുകയും ചെയ്തപ്പോൾ അഭിചഹരേ പിന്നെ ആ ശിവനാകട്ടെ ജിഹിംസിഷ തന്നെ കൊല്ലാൻ ഒരുങ്ങുകയും ഗിരിജയാതൃതേ പാർവതി കടന്നു പിടിച്ച് അത് തടയുകയും ചെയ്തപ്പോൾ അയം പുന ത്വാമകാദ് അദ്ദേഹമാകട്ടെ ആ ഭൃ പുന പിന്നീട് ത്വാം അഗാദ് ഭഗവാനെ നിന്തിരുവഴിയുടെ അടുത്തേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഭൃഗും കില സരസ്വതീനികടവാസിനാപസാ ത്രിമൂർത്തിഷു सदीशनधिकसत्ता वेदिम अयुननादरादुतिरोषे विधौ जिहिशिशौ गिरीजयाधृतेमगा